Hi friends, assalamu alaikum, namaskaram. Welcome back to our channel. In the name of DigTek wireless mic unboxing video. We have a YouTubers who have a road wireless mic. That is model, that is quality,
വിളികൾ ലോക്ക്ഡ്. ഇത് കറക്റ്റ് ഇട്ടിടുന്നുണ്ട്, തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് തിരിച്ചു കൊടുത്താൽ കണക്റ്റ് അവിടെ സെറ്റായിട്ടോ. ഇത് സെറ്റായി. ഇനി നമ്മൾ ഫോൺ ഇങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളവിടെ കാണിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫോണിൻ്റെ കേബിൾ കണക്ട് ചെയ്തു. ഇനി റിസീവറിന് കണക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ റിസീവറിൻ്റെ ഇതല്ല, റിസീവറിന് കണക്ട് ചെയ്തു. അതുപോലെ റിസീവറിന് നമ്മൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് റിസീവറിന് ഹെഡ്സെറ്റ് ഇപ്പോൾ കണക്ട് ചെയ്തു കേട്ടോ. വീഡിയോ എടുക്കുന്ന ആൾക്ക് ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്ന ആളെ സംസാരം വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ കട്ടായിക്കണോ എന്നുള്ളൊക്കെ ഹെഡ്സെറ്റിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ ഒരു 30 മീറ്റർ ദൂരപരിധി വിട്ട് കഴിഞ്ഞാൽ അത് കണക്ഷൻ ഇപ്പോൾ കട്ടായിക്കൂടായില്ല. അതൊക്കെ ഹെഡ്സെറ്റ് വെച്ച് നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഉപയോഗം ഡിജിടെക് ഈ വയർലെസ് മൈക്കിനെ കൊണ്ട് എടുക്കാം. ഇനി നമുക്ക് മൈക്കൊന്ന് ചെക്ക് ചെയ്യാം, എത്ര ദൂരയിൽ കുറച്ച് പുറത്ത് പോയിട്ട് എത്ര ദൂരക്ക് ഇതിൻ്റെ മൈക്ക് കണക്റ്റാണ്ട് കട്ടാണ്ട് എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുക. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മൈക്ക് ഗ്രനാരോയാണ്. ആ മൈക്കൊക്കെ ഇതുപോലുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ ഇതിൻ്റെ ശബ്ദവും നമുക്കിപ്പോൾ കണക്ട് ചെയ്തപ്പോൾ പുതിയ ഡിജിടെക് വയർലെസ് മൈക്കിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഏതാണ് ക്വാളിറ്റി എങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയിട്ട് നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കട്ടോ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മൊബൈലൂടെ കേട്ടോ, വേറെ മൈക്ക് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഷർട്ടിൻ്റെ കൂടെ ക്ലിപ്പ് ക്ലിപ്പ് ഉണ്ട്, ഇങ്ങനെ ഈ ക്ലിപ്പ് കണക്ട് ചെയ്യാൻ പോകുന്നു. ഇത് മ്യൂട്ടിലാ കേട്ടോ, മഞ്ഞ് ഓൺ ചെയ്യാൻ പോകുന്നു. ഫോൺ ചെയ്യും, അപ്പോൾ മ്യൂട്ട് നമ്മൾ ഓൺ ചെയ്തു. ഇപ്പോൾ എൻ്റെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ ഇതിൻ്റെ അകത്തുനിന്നുള്ള ശബ്ദം കേൾപ്പിച്ചതിന് ശേഷം പുറത്ത് പോയി ഇതിൻ്റെ ദൂരപരിധിയൊക്കെ നിങ്ങളെ കേൾപ്പിച്ച് തരട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്തുള്ള സംസാരം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വളരെ ക്ലിയറായിട്ട് നല്ലൊരു ക്വാളിറ്റിയോട് നല്ല സൗണ്ടോട് കൂടി നിങ്ങൾക്കിത് കേൾക്കുന്നുണ്ടാവും. ഇനി ഇതിൻ്റെ എക്കോ ഒന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങളെ കേൾപ്പിച്ച് തരട്ടോ. ഇതൊക്കെ നമ്മൾ മ്യൂട്ടിൽ കേട്ടു, അതുപോലെ സാധാ സൗണ്ടിൽ കേട്ടു. അതുപോലെ ഇനി എക്കോ ഓൺ ചെയ്തിട്ടാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്. ഇതൊന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ എക്കോ വരും. ഹലോ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എക്കോല് അല്ലേ, അങ്ങനത്തന്നല്ലേ. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാം. ഹെഡ്സെറ്റിലൂടെ നമ്മൾ വെച്ച് ക്യാമറമാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഓക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ എക്കോയിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ എക്കോ ആയി എന്നറിയാൻ ഇവിടെ പച്ചക്കളർ കത്തിയിട്ടുണ്ട് നിങ്ങൾ. ഇനിയിപ്പോൾ നമ്മളുടെ അകത്തുള്ള ഈ ഫാൻ്റെ ഒക്കെ ശബ്ദം ഉണ്ടല്ലോ, പുറത്തുള്ള നോയ്സ് ഉണ്ട്, അത് ഒഴിവാക്കുക കേട്ടോ. അത് എങ്ങനെയാണെന്നു കാണിച്ചാൽ. അപ്പോൾ അവിടെ ബ്ലൂ കളറിൽ കത്തിയിട്ടുണ്ട് നിങ്ങൾ. ഈ കളർ കത്തിയാൽ നോയ്സ് പുറത്തുള്ള ശബ്ദങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് വോയിസ് പുറത്തുനിന്ന് ഒഴിവാക്കാൻ, അതുപോലെ തന്നെ എക്കോ മ്യൂട്ട് നിൽക്കാനുള്ള എല്ലാ സംവിധാനം ഈ മൈക്കൊക്കെ ഉണ്ട്. ഞാൻ ഏതായാലും ഇനി പുറത്ത് പോയിട്ട് എത്ര ദൂരക്കാണ് ഇതിൻ്റെ എത്ര ദൂരക്കാണ് നമുക്കിത് ശബ്ദം കേൾക്കാൻ പറ്റുന്നുള്ളതൊക്കെ നിങ്ങളെ കാണിക്കട്ടോ. അപ്പോൾ പുറത്ത് പോയി നോക്കാം. ഡിജിടെക് വയർലെസ് മൈക്കിടെ ചെക്ക് ചെയ്യാൻ പോണ് നമ്മൾ ഈ കാടിൻ്റെ ഉൾപ്രദേശത്തേക്ക് ഇങ്ങനെ പോയി നോക്കട്ടെ. നമ്മളെ വീടിൻ്റെ സിറ്റൗട്ടിന്നൊക്കെ ഈ കാട്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു വൈബുള്ളൊരു പ്രദേശം കേട്ടോ. മരങ്ങളും വള്ളി മരങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ളൊരു കാഴ്ചയുള്ള പ്രദേശമാണ്. അപ്പം ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ പോയി നോക്കാം. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 5 മീറ്റർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ അകത്ത് ഇങ്ങനെ പോയി നോക്കുകയാണ്. ക്ലിയർ ചെയ്യേ, അതായത് വീഡിയോ ഷൂട്ട് ചെയ്യണക്ക് ഹെഡ്സെറ്റ് വെക്കുന്നതുകൊണ്ട് തന്നെ ഇവിടം എവിടം വരെ ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്നുള്ളതൊക്കെ അവർക്ക് ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ആൾക്ക് കേൾക്കാൻ കഴിയട്ടോ. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് നമുക്ക് എത്രയും ദൂരെ പോകുമ്പോഴും ക്യാമറ ഷൂട്ട് ചെയ്യണക്ക് ഇതിൻ്റെ ശബ്ദങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അറിയാൻ കഴിയും. ഇപ്പോൾ ഏകദേശം 20 മീറ്റർ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാടായതുകൊണ്ട് തന്നെ പാമ്പ് മറ്റൊക്കെ ഉണ്ടോ എന്നുള്ള അറിയില്ല. അപ്പോൾ നല്ല ഉള്ളിലേക്ക് നമ്മൾ വന്നു. കട്ടായിക്കണോ? ആ ഇല്ല, കട്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇനി നമ്മളതിൻ്റെ അകത്ത് കുറേ ദൂരമായിട്ട് നല്ലൊരു എന്താ പറയുക, ഈ രാവിലെ ഒക്കെ ആകുമ്പോൾ ഈ കാടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ പല ഇനത്തിൽപ്പെട്ട കിളികളും അതുപോലെ അവരുടെ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാം. നല്ലൊരു വൈബാട്ടോ. അപ്പോൾ അകത്തുള്ളൊരു വ്യൂ ഒക്കെയാണ് ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ച് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇതിൻ്റെ പുറത്തുള്ള ശബ്ദങ്ങൾ. അപ്പോൾ നമുക്ക് വരുന്ന ഈ കാടിൻ്റെ ഉള്ളിലുള്ള കിളികളുടെയും അതുപോലെ മറ്റു
ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ, പല ഈ തേരാട്ട പോലുള്ള അതിൻ്റെയൊക്കെ ശബ്ദങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്യട്ടോ, പട്ടണ്ട്. അപ്പോൾ അത് നെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കുന്നുണ്ടാവില്ല. ഇല്ലല്ലോ, ഇല്ല, പുറത്തുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നില്ല എന്ന് പറയണ്ട. ഇനി എക്കോ കിട്ടുന്നതിന് വേണ്ടി വീണ്ടും ഒന്നുകൂടി പ്രസ് ചെയ്യുക. ഇപ്പോൾ എക്കോ കിട്ടുന്നുണ്ടാവും അല്ലേ? ആ ഒന്ന് പ്രസ്സിങ് ചെയ്ത് പിടിക്കാൻ കേട്ടോ, അപ്പോളാണ് എക്കോ കിട്ടല്ല. ഇപ്പോൾ ഓക്കെ അല്ലേ? ആ അപ്പോൾ എക്കോയും കിട്ടണമെങ്കിൽ നമ്മളിത് എഡിറ്റ് ചെയ്ത് വീഡിയോയിൽ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യണമൊക്കെ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കേട്ടോ, ഏകദേശം ഒരു 10-20 മീറ്റർ നമുക്കിട്ട് വരാൻ പറ്റി. ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ അവിടെ കാടുകളൊക്കെയാണ്. അപ്പോൾ അത് പോയി കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ രാവിലെയാണ്, ഒരു ഏകദേശം ഒരു 8:30 ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ എന്തെങ്കിലും ജീവികളും പാമ്പും മറ്റൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ദൂരേക്ക് പോകുന്നില്ല. അപ്പോൾ 20 മീറ്റർ നമുക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഏകദേശം ഒരാളുടെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ ഒരു 2-3 മീറ്ററിൻ്റെ അകലം മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻ്റെ പേരല്ലേ ഓക്കെ. അപ്പോൾ ഒരു മീഡിയം റേഞ്ചിലൊക്കെ ഈ നമ്മളെ സാധാ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ തുടക്കത്തിൽ അതി ക്ലിയറായിട്ട് നല്ല ക്ലിയറായിട്ട് യൂട്യൂബിലൊക്കെ സംസാരിക്കാൻ പറ്റിയ നല്ലൊരു വയർലെസ് മൈക്കാണ് ഡിജിടെക്ക്. കുറഞ്ഞ വിലയുള്ളൂ, ഏകദേശം ഒരു 4,600 രൂപയ്ക്ക് മൈക്ക് കിട്ടും. നമ്മുടെ റോഡ് മൈക്കൊക്കെ തന്നെ അതേ സെയിം ഉള്ള ക്വാളിറ്റി, അതേ മോഡൽ, അതേ ടൈപ്പുള്ള മൈക്കാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഈ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണം എനേബിൾ ചെയ്യട്ടോ. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വെറൈറ്റി വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ.